അത് പൈപ്പിന്റെ ഏരിയ മാത്രം നട്ട ചങ്ങായിമാരെ ഒരടിച്ചുപൊളി വെറൈറ്റി എന്ന് പറഞ്ഞത് എങ്ങനെ നിക്കും അപാര വീഡിയോ കാണിച്ചു തരാൻ വേണ്ടി പോണേ നേരെ വേങ്ങണ്ടോ പേര് ഈ കിണറുണ്ടെങ്കിൽ ഫുള്ള് അടിയിന്ന് മുകളിൽ വരെ കെട്ടിക്കൊണ്ടുവന്ന കിണറാട്ടോ ഇത് ശരിക്കും എന്താന്ന് പറയാം ഒരു പൈപ്പ് ഇറങ്ങണോക്കിയാ മൂന്നിന്റെ പൈപ്പ് ഇത് ഈ വീടിന്റെ മയക്കുകയാണ് പക്ഷെ ഈ കിണറിൽ മയക്കുകയായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നില്ല കാരണം എത്ര വെള്ളം ഇതിൽ വീണുക്കാണെങ്കിലും ഇതിന്റെ നേരെ ഇപ്പുറം സൈഡ് ഫുള്ള് നല്ല താഴ്ച ആയതുകൊണ്ട് വെള്ളമൊക്കെ വറ്റി പോവുക ചെയ്യുക ഓട്ടപാത്രത്തിൽ വെള്ളം നിറച്ച അവസ്ഥയാണ് കിണറിന് അപ്പൊ ക്ലൈന്റ് അതിനെ മറികടക്കാൻ വേണ്ടി കണ്ടെത്തിയ ഒരു ടെക്നിക്കാണ് പയറ് വലിയ 14 ലിറ്ററിന് ടാങ്ക് ഉണ്ടായിരുന്നു ആ ടാങ്ക് ഇതിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഈ പൈപ്പായിക്ക് കണക്ട് ചെയ്ത് തന്നാല് നമുക്ക് എന്താ വേനൽക്കാലത്ത് വളർത്തിക്കാലോ അങ്ങനെ സെറ്റപ്പായി ഇങ്ങനെ ഇവിടെ ഒരു വിജയത്തോടെ അങ്ങനെ നീക്കൊണ്ടിരിക്കണ ഒരു കിണറേനു അതിന്റെ ഇടയിൽ കൂടെ ഒരു കുരുത്തം കെട്ട തേങ്ങ ഇതിന്റെ അടുത്ത് നിങ്ങളൊക്കെയാ തെങ്ങുണ്ടോ ഈ തെങ്ങുമെന്ന് ഒരേ കൂടെ ഒരു തേങ്ങ അതായത് ഇതിന്റെ ഇടയ്ക്ക് വീണ് അതായത് നമ്മള് ടാങ്കിന് ഒരു ഔട്ട് കൊടുത്തിനി അയിമ തട്ടിക്കാണ്ട് അത് ലീക്കായി ഇങ്ങോട്ടൊക്കെയാ ആ ലീക്ക് കാണിച്ചെടുത്ത അതിനാണ് കായി എങ്ങോട്ടോ എങ്ങോട്ടോ കണ്ടോ ആകപ്പാടുണ്ടല്ലോ ഈ പടവിന്റെ ഇടയിൽ ഒരു 6 ഇഞ്ച് 7 ഇഞ്ചിന്റെ ഗ്യാപ്പ് ഉള്ളു അതിലാണ് തേങ്ങ വീണുകാണ്ട് ആ ഔട്ടിന് കട്ടിയത് അപ്പൊ സംഭവം ലീക്കായി അപ്പൊ ലീക്കാകുമ്പോ അവിടെ മാത്രം വെള്ളം ഇങ്ങനെ പുറത്ത് കുറ്റിക്കൊണ്ടിരിക്കാണ് അത് കാണുമ്പോ നമ്മളെ വർക്കർ നേക്കില്ലല്ലോ അപ്പൊ കഴിഞ്ഞ എന്താ പറഞ്ഞാല് നിങ്ങൾ എന്ത് ചെയ്യണം ടാങ്ക് പൊക്കുക ലീക്ക് തീർക്കുക കിണർ നന്നാക്കുക വീണ്ടും ഇതിലേക്ക് തന്നെ ഇറക്കി വെക്കുക അതിന് പറഞ്ഞോളിന്നാ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങളെ വർക്ക് ഏറ്റെടുത്തിണ്ട് അപ്പൊ നമുക്ക് ഇതിന് ഇതാ വെള്ളം എന്തായാലും ഉണ്ടാവുന്നുള്ള കാര്യം ഉറപ്പാണ് ഇതാ അങ്ങോട്ടേക്കിനി നിറച്ച് വെള്ളമാണ് വെള്ളം ഉണ്ടായ സ്ഥിതിക്ക് നമുക്ക് വക്കറ്റ് എടുത്ത് കണ്ടത് മുക്കി യുവാക്കാരന് വൈകുന്നേരവും അപ്പൊ നമ്മള് ഒരു മോട്ടർ ചെറുത് കൊണ്ടുവന്നിട്ടുണ്ട് മോട്ടർ ഇതിലേക്ക് ഇറക്കി വെച്ച് ഇതിലത്തെ വെള്ളം വറ്റിച്ചിട്ട് വേണം എന്ത് ചെയ്യാന് ബാക്കിയുള്ള പരിപാടി തുടങ്ങാൻ നമ്മളെ പ്ലംബർ കാണിച്ചു കൊടുത്ത പ്ലംബർ ആരാന്നറിയോ പ്ലംബർ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എത്തോപ്യ നൈജീരിയ ഗാന ഗിനിയ ടാഗോ സൗദിയിൽ നിന്ന് കണ്ട് എല്ലാ രാജ്യത്തും പോയി കണ്ട് പ്ലംബിംഗ് പണിയെടുത്ത് ഒരേ ഒരാളെ മാറ്റത്തെ കുഞ്ഞേമാക്ക ഒരു മടി കാണിക്കണ്ട നിങ്ങൾ പറഞ്ഞോളി സുഡാനിലൊക്കെ പോയതല്ലേ സുഡാന് എങ്ങോട്ടൊക്കെ എങ്ങോട്ട് പറയും എന്റെ മുഖത്ത് എൻ മൂഞ്ചിയിലെ വീഡിയോ പാക്കടാ പാരടാ മൂപ്പര് മെയിൻ കളിച്ച കളി ഇവിടെ പറയും എത്തോപ്യയിൽ അദ്ദിസ് അബാബയല അവിടെ വിട്ട് കണ്ട് മൂപ്പർക്ക് ഒരു കളി ഇല്ലേ ഇനി അതിനൊക്കായി നമുക്ക് തുടങ്ങിയാലോ സ്റ്റാർട്ട് ഇതിപ്പോ ഇതിൽ ഇറക്കിച്ചിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ കറണ്ട് ഓണാക്കേ ഇല്ലേ കറണ്ട് ഓണാക്കേട്ടെ എമ്മാര് പോയിച്ചു കുട്ടികളെ കയ്യേ പാര് കല്ലേ പാര് ഇങ്ങപ്പാര് അയ്യോ മൂന്നടിക്ക് തണ്ണി പോയാച്ച് ടൈം കൊറേ എടുക്കൂട്ടോ അതുകൊണ്ട് നമുക്ക് എന്താ ചെയ്യാ കിണറ്റിൽ ഇറങ്ങിയാണ്ട് ഫുള്ള് പുല്ല് അയിമ നിന്ന് കണ്ടിട്ട് പറിച്ചു കൊടുക്കാം വരി 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 അല്ലാതെ അറിയിക്കോളെ ടാങ്ക് മേ ചവിട്ടുമ്പോ ശ്രദ്ധിക്കണം കേട്ടോ ഈ ടാങ്കിത്തെ വെള്ളം ഒഴിവാക്കാൻ വേണ്ടിട്ട് ശരിക്കും മോട്ടർ ഇറക്കേണ്ട ആവശ്യമില്ല കാര്യം എന്താണെന്ന് അറിയാം ഇതിന്റെ അപ്പുറത്ത് വലിയ താഴ്ചയുള്ള സ്ഥലമാണ് നമുക്ക് ഇതേപോലത്തെ ഒരു പൈപ്പ് ഇട്ട് വലിച്ചാലും വെള്ളം പോകട്ടോ അങ്ങനെ കുറെ ആൾക്കാർ നമ്മളെ കളിയാക്കണ്ട പോകും പൊട്ട എന്തിനാ മോട്ടർ ഇറക്കിയത് ആ പൈസ നഷ്ടമല്ലേ എന്ന് വെച്ചിട്ട് അപ്പം നമ്മളെ ക്ലൈന്റ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ആയിരക്കണക്കിന് വീടുകൾ എടുത്തു കൊടുത്ത എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ലെജൻഡ് എക്സ്പേർട്ടാണ് ഇതാ ഇവിടെ ഉള്ളത് അസറാക്ക എന്ന് പറയും നിങ്ങൾ പറഞ്ഞാണ് ഇത് എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇതിൽ മോട്ടർ ഞങ്ങൾ ഇറക്കാൻ പറഞ്ഞത് മോട്ടർ വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം പോയിസ് കൂടും പെട്ടെന്ന് പണി തീരും പണി തീരും മറ്റേ സാധാരണ വെള്ളം പോകുള്ളു അപ്പൊ വൈകുന്നേരമാവും പെട്ടെന്ന് തീർക്കാൻ വേണ്ടി മോട്ടർ ഇറക്കാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞാണല്ലേ അതായത് ഒരു എഞ്ചിനീയർ ഒരു പണിക്കാരോട് എത്രത്തോളം സ്നേഹം പുലർത്തണം എന്നുള്ളതിന്റെ ഒരു ചെറിയ തെളിവ് മാത്രമാണ് ഈ സൈറ്റ് മൂപ്പർക്ക് വേണമെങ്കിൽ 400-500 രൂപ ലാഭിക്കുക പക്ഷെ മൂപ്പർക്ക് ആ പൈസ ആവശ്യമില്ല കാരണം എന്താ ഇത് വലിച്ചാ പോകും അത്രയും വലിയ കുണ്ടാണ് ഇങ്ങനത്തെ എഞ്ചിനീയർമാരാണ് നമ്മുടെ നാടിന് ആവശ്യം അപ്പോഴേ തൊഴിലാളികൾ വളരെയുള്ളൂ പിന്നെ ഞാൻ കുറച്ചും കൂടെ അടിച്ചേട്ടെ പിന്നെ പല കാര്യം എന്താ വെച്ചാല് ടാങ്കില് വെള്ളം വറ്റിക്കണ 4 ഇഞ്ചുമാണുള്ളൂ അത് മോട്ടറിന് കിട്ടൂല അപ്പൊ എന്താ ചെയ്യാ രണ്ട് ബക്കറ്റ് ഇറക്കിയിട്ട് അവിടുന്ന് കോരി തരിക അത് ഇവിടെ വെക്കുക പിന്നെ മോട്ടർ പൊന്തിക്കുക ആഫ്റ്റർ ദ ആഫ്റ്റർ ചായ ഞങ്ങളേ ഈ ടാങ്ക് എങ്ങനെയാണ് മോൾക്ക് കേറ്റിനെന്ന് അറിയോ ഇവിടെ അടുത്തുണ്ട് അതിന് 2 മരങ്ങൾ തമ്മിൽ ടോപ്പിൽ ഒരു കയറ് കെട്ടിയിട്ട് ഏകദേശം ഈ ടാങ്കിന്റെ നേർക്ക് നമുക്കൊരു കപ്പി വരണം കപ്പിക്ക് വലിച്ചു കയറ്റാനുള്ള പ്ലാനിങ് ആണ് അപ്പം ഹൈറ്റ് വരണോണ്ട് കപ്പി എവിടെ വരിക എന്ന് അറിയാൻ പറ്റില്ല അപ്പൊ അതിന് ആദ്യം എന്താ വണ്ടി എന്നറിയോ ഏകദേശം ഇങ്ങനെ നോക്കുക ഇങ്ങനെ നീട്ടി നോക്കുമ്പോൾ കപ്പി ഇവിടെ വരിക അപ്പൊ ഇവിടെ വെറുതെ ഒരു കയറ് കെട്ടിക്കുക വെറുതെ ഒരു കയറ് കെട്ടിയിട്ട് എന്ത് ചെയ്യുക
ഇതിന്റെ ബാക്കി നമ്മൾ ആ മരത്തേക്ക് എറിഞ്ഞ് ഇട്ട് കൊടുത്താൽ നമുക്ക് ഒന്ന് സ്ട്രൈറ്റ് പുടിക്കുമ്പോൾ ഒന്നും കൂടെ മാറ്റാണ്ടെങ്കിൽ ആ കയർ ഒന്നും കൂടെ നീക്കാൻ പറ്റും ആ ഒരു ടെക്നിക്കാണ് ഇപ്പൊ കാണുന്നത് കേട്ടോ അപ്പൊ കയർ അവിടെ വന്ന് ഞാൻ പറഞ്ഞാൽ വലിക്കി 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 നേരെ കുടിച്ച അപ്പൊ എത്ര മീറ്റർ വന്നാൽ നമുക്ക് സ്ഥിരം ഒന്ന് വരാൻ കഴിയും പോട്ടെ പോട്ടെ ഇപ്പൊ അവിടെ ഉള്ളത് അവിടെ ആകുമ്പോൾ കറക്റ്റ് ഉണ്ടല്ലോ ഒരു 2 മീറ്റർ ഇങ്ങോട്ട് തെറ്റിച്ച് കഴിഞ്ഞാല് എന്താണ് പക്കാ സെറ്റാണ് ആദ്യത്തെ കെട്ട് കാണിച്ചെടുത്ത ഇതാണ് ആദ്യത്തെ കെട്ട് അവിടുന്ന് 2 മീറ്റർ മാറ്റിക്കൊണ്ടാണ് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണത് കപ്പി സെറ്റാക്കി എട്ടിക്കേണ്ടത് ഞാൻ കയറട്ടെ കയറ് ഒന്ന് ഇളക്കി എടുത്തോണ്ട് നമുക്ക് സീലോണ്ട് മുക്കാം ഈ പൈപ്പ് ടാങ്കിന്റെ ഉള്ളിൽ വെച്ച് കാണാൻ വലിച്ചു കയറ്റാൻ വേണ്ടി പോണത് ഇത് സെറ്റ് തന്നെ ഉറപ്പുള്ള റൗണ്ട് പൈപ്പാട്ടോ പിന്നെ പറയുന്ന കാര്യം എന്ന് വെച്ചാല് ടാങ്കിന് കോട്ടം വരണച്ചിട്ട് ഇതാ ഇവിടെയും സീല കെട്ടിയിരിക്കണ് ഇവിടെയും സീല കെട്ടിയിരുന്നു നമ്മള് അളവെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാല് നിങ്ങൾ ഇപ്പൊ ഏകദേശം ഈ വലിയൊരു ടാങ്ക് കയറ്റാൻ വേണ്ടിട്ട് 2 അടിന്റെ 3 അടിന്റെ കഷ്ണം വെച്ച് കണ്ടെങ്കിൽ ഉള്ളിൽ ഇട്ടാണ് വലിക്കരുത് അപ്പൊ എന്തായാലും തെന്നി പോയാൽ ടാങ്ക് പൊട്ടിപ്പോകും അപ്പൊ നമ്മൾ മാക്സിമം അളവെടുക്കുമ്പോൾ എങ്ങനെ വേണമെന്നല്ലോ എന്താ ഈ തലക്കന്നാണെങ്കിൽ ഏകദേശം ഈ റൗണ്ട് ഇങ്ങോട്ട് മറിഞ്ഞിരിക്കണം അപ്പളേ എങ്ങനെ ലൂസ് ആയാലും ഈ കമ്പ് ഇതിനൊന്നും പോരൂല ആ ഒരു ടെക്നിക്ക് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് കേട്ടല്ല ഒറ്റ കപ്പിക്ക് വലിച്ചിട്ടേ കിട്ടിയില്ലെങ്കിൽ ഡബിൾ കെട്ടാം ടാങ്ക് ഉണ്ടല്ലോ ഒറ്റക്കാറ് കെട്ടിട്ട് എത്ര 5-6 ആൾക്കാര് വലിച്ചിട്ട് സാധനം നീങ്ങണില്ല സംഭവം എന്താ വെച്ചാല് അടിയിൽ മണ്ണില് സെറ്റായി പോയിക്കാണ് എന്തേ അപ്പം നമ്മളെ എഞ്ചിനീയർ പറഞ്ഞ കാര്യം എന്താ വെച്ചാല് ഒരു ചെറിയ അനക്കം കിട്ടിയിരിക്കാൻ സാധനം പൊന്തുമല്ലോ അതിന് വേണ്ടിട്ട് ഇവിടെ എടുത്തതാ ആ കിണറ്റിൽ നിന്ന് നമ്മൾ ടാങ്കിലേക്ക് കയറുന്ന പൈപ്പ് ഉണ്ടല്ലോ മോട്ടറിന്റെ പൈപ്പ് നേരെ അവിടെ കട്ട് ചെയ്ത് കണ്ട് ഇത് കിട്ടി ആ പൈപ്പ് അടിച്ചെടുത്താ അങ്ങനെ ഇട്ട് കൊടുത്ത സ്ഥിതിക്ക് ഇപ്പൊ ഏതൊക്കെയാ ടാങ്കിന്റെ അവസ്ഥ ഒക്കെയതാ ഇളകണേ ടാങ്ക് ഇളകാൻ തുടങ്ങി ഇനി കിട്ടൂലേ സിമ്പിൾ ആയിട്ട് കിട്ടും ആ ഭൂമിയിലേക്കുള്ള കണക്ഷൻ വിട്ടു കണക്ഷൻ വിട്ട് അതായത് പണ്ട് കാക്ക ഉണ്ടല്ലോ കാക്കക്ക് വെള്ളം കിട്ടാതെ അപ്പൊ കാക്ക കുടത്തിൽ കല്ലിട്ട് പൊന്നിച്ച ഐഡിയ ഉണ്ട് അത് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചത് വേറെ ദേഷ്യം ഒന്നും ഇതില്ല എന്നാ പൊടി അപ്പൊ നമുക്ക് 2 കപ്പി ഇട്ടാലോ ഒറ്റ കപ്പി മേലെ കേറൂലെ കുട്ടികളെ ഭയങ്കര ടൈറ്റാ ഞാന് ഡബിൾ കപ്പി ഈ കപ്പി മന്ന് ഈ കയറ് പോണ എന്തില്ലേ ആ ഡിസ്റ്റൻസ് പള്ളേ ആ ഡിസ്റ്റൻസ് ഇങ്ങോട്ടും ഉണ്ടെങ്കിലാണ് കറക്റ്റ് പോയി പൊന്തുള്ളു വലിക്കുമ്പോ പടം പറ്റില്ലല്ലോ തട്ടൂല ഒട്ടിയും തട്ടൂല ഗ്യാരണ്ടി ടാങ്ക് പൊന്തിട്ട് 1 അടി ബാക്കിയുള്ള സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചാണ് കൈയോട് ഉന്തിയാണ് കേട്ടോ മറ്റേ അങ്ങോട്ട് പോയി ഞാൻ പറക്കട്ടെ ഇല്ല അടുത്ത് ഒരു ഒന്ന് ഇട്ട് പിടിച്ച കാട്ടി 1 അടി ആവുമ്പോ പറഞ്ഞാ മതി എന്നുള്ളു ഒരൊറ്റ പൊന്നട്ടെ
ആദ്യം ലൂസാക്കി നേരത്തെ മോളത്തെ മൂന്ന് പടവ് ഫുള്ള് ക്ലീനിങ് സെറ്റാണ്. ഇനി നമ്മൾ എന്ത് അടിയത്തല ക്ലീൻ ആക്കാത്തുള്ളൂ. ഇവിടെ ചണ്ടി കുറവാണ്, അതുകൊണ്ട് തന്നെ നേരത്തെ പോണ ചണ്ടിയൊക്കെ ഫുള്ള് ചൂരോണ്ട് അടിച്ചു വാരിതാ. ഞാൻ നേരത്തെ കിട്ടും കേട്ടോ. ഇപ്പൊ എന്ത് ചെയ്യാം, ഈ ചമ്മലം മൊത്തം മക്കറ്റ് വാരി കൊടുത്താ മതി. നമ്മുടെ ടാങ്ക് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ കിണറിന്റെ അടിഭാഗം കാണാൻ പറ്റൂല. ക്ലീനിങ് എങ്ങനെയുണ്ടോക്കി, ഇനി ഒരു പായലോ പൂപ്പലോ പുല്ലോ ചണ്ടിയൊക്കെ എടുത്ത് അടിയിലുള്ള സംഭവമൊക്കെ പലകെടുത്ത് വലിച്ച് വാട്ടർ ലെവലാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളെ പ്ലംബിങ്ങും തീർന്നിക്കണേ. ഇതാ ഇനി ഇറക്കാൻ വേണ്ടി പോവാണ്. പ്ലംബിങ്ങിന്റെ വർക്കും തീർന്നു, സെറ്റായി. ഇനി ഇറക്കല്. ആ കോനെടുത്ത് കോനെടുത്ത്. ഇനി രണ്ടാൾക്കാര് ഈ ഭാഗത്ത് കയറി, രണ്ടാൾക്കാര് ഇവിടെ നിക്കണം. എന്തിനാന്നറിയോ, ടാങ്ക് തള്ളണം, ടാങ്ക് തള്ളണം. ഒരു നൂലുക്കുമ്പോടെ പൊക്കി പൊക്കി. ആ പൊങ്ങി പൊങ്ങി. രണ്ട് കപ്പിമ്മലാണ് വലിച്ചുകൊണ്ടിരിക്കണ കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടിന്നറിയോ, കറക്റ്റ് നിങ്ങൾ ലൂസാക്കണേ അനുസരിച്ച് കറക്റ്റ് ഉന്തികാണ്ട് ഇങ്ങനെ ഇറക്കിയാ മതി. അങ്ങനെ അങ്ങനെ തന്നെ. ആ പൈപ്പിന്റെ ഭാഗം നോക്കാം ജീഷേ, അവിടെ ഫ്രീ അല്ലേ, അവിടെ ഫ്രീ ആയിക്കോട്ടെ. എന്തിനാ അത് തട്ടരുത്. ആ ലൂസാക്കിട്ടോ. ആ അത് പൈപ്പിന്റെ ഏരിയ മാത്രം തട്ടാൻ കഴിയും. എങ്ങനെ കെട്ടണേ നിങ്ങള്, എങ്ങനെ കെട്ടണത്, അതൊന്ന് കാണണല്ലോ. കയറ് തെങ്ങുമ്പോ കൊടുങ്ങല്ലേ, കയറ് തെങ്ങുമ്പോ കൊടുങ്ങല്ലേ. അയ്യോ അങ്ങനെ ലൂസാക്കി. നല്ല നല്ല പോലെ കൈ കൊടുങ്ങ, കൈ കൊടുങ്ങാ, കൈ കൊടുങ്ങാ. മറ്റേ ഭാഗം ആയിരിക്കല്ലേ, ആയിരിക്കല്ലേ, ആയിരിക്കല്ലേ. ടാങ്കിന് ഡാമേജ് എടുത്തല്ലേ. എന്താ ഇവിടെ എന്താ പാടി, ഈ ഒരു ഭാഗം മാത്രം ലൂസ് ഇട്ടിയാ മതി. വെല്ല വെല്ല വെല്ല, നൂലുക്ക് നൂല്, നൂലുക്ക് നൂല്, നൂലുക്ക് നൂല്. രണ്ട് പാത്ത സപ്പോർട്ട്, രണ്ട് പാത്ത സപ്പോർട്ട്, രണ്ട് സപ്പോർട്ട്. ഒരു നൂല് പന്തിക്ക്. അയവ അയവ കെട്ടുവിട്ട്, കെട്ടുവിട്ട്, ആ കെട്ടുവിട്ട്, കെട്ടുവിട്ട്. വെല്ല 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 വെല്ല. ആ വരണ്ട് വരണ്ട്, ഇറങ്ങട്ടെ, 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 ഇറങ്ങട്ടെ. ഒരു കാരണവശാലും ആ കുറ്റി പടവുമ്പോ കുത്തരുത്. ആ അതിന് വേണേലും 200 രൂപ കൂലി കൂട്ടി തരുന്നാലും മണ്ടില്ല. ഒറ്റടി ബാക്കിയുള്ളൂ, ഒറ്റടി ബാക്കിയുള്ളൂ, ഒറ്റടി. എന്തിനാ ഇങ്ങാണ്ട് നിന്നിറക്കി അവനെ ലൂസാക്കി. ഇപ്പൊ തട്ടൂലട്ടെ, തട്ടൂല. ഇതേ മാറി തന്നെ പോട്ടെ, ഇതേ മാറി തന്നെ പോട്ടെ. കുറച്ച് പൊക്കണോ, ഒരു 100 രൂപ കറ്റോ. ഒരു നൂല്, ആ ഒരു നൂല്, ഒരു നൂല്. അയ്യോ മതി, നസറാക്ക മതിയോ. ഒരൊറ്റ നൂല് ഇവിടെ വന്നിക്ക്. അയ്യോ അയ്യോ സെറ്റ്. അതിൽ കേട്ടെ, അതിൽ കേട്ടെ. ഇനി ഇവിടുന്ന് ഓർഡർ വരുമ്പോ അതിനെ സാധ്യ മതി. ആ തട്ടൂല, തട്ടൂല, തട്ടൂല. വല്ല വല്ല അയ്യോ അയ്യോ. ആട്ടിക്കോളി പ്രശ്നമില്ല, എട്ടിങ്ങനെ ഗ്യാപ്പുണ്ട്. അയ്യോ അയ്യോ അയ്യോ. ഒന്നെല്ലാരും പോരി. എം സി എല്ലിന്റെ പാക്കില് രണ്ട് സാധനം ഉണ്ടാവും, അതായത് രണ്ട് കട്ട. അത് രണ്ടും പാടെ നമ്മള് ഒരേ സമത്തിൽ എടുത്തുകൊണ്ട് ഇതേപോലെ കൈമലച്ച് ഭയങ്കരമായിട്ട് മിക്സ് ആക്കുക. അങ്ങനെ മിക്സ് ആക്കി മിക്സ് ആക്കിയാലേ ലാസ്റ്റ് ഈ കോലത്തിലെത്തും. ഇനി എന്താ ചെയ്യേണ്ടിന്നറിയോ, പൈപ്പിന്റെ ചുറ്റോടും നല്ല സീലോണ്ട് തുടക്കുക. എന്നിട്ട് ഇത് ഇങ്ങനെ കുറച്ച് കുറച്ച് എടുത്തുകൊണ്ട് എന്ത് ചെയ്താൽ മതി, അതിന്റെ ഇടയിലൊക്കെ വെച്ച് കണ്ട് നമ്മൾ അതിന്റെ പുറത്ത് എഴുതിയില്ലേ, അതേ സെറ്റപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ സെറ്റ് ആവും. ഓക്കെ നമ്മളെ പരിപാടി വളരെ സക്സസ് ആയിട്ടുണ്ട്. പിന്നെ
ഞങ്ങൾക്ക് ഉപരി ഇവിടെ സഹായിക്കാൻ വേണ്ടി നാട്ടിൽ ഇവിടെ ചുറ്റുവട്ടത്തിൽ ഒരുപാട് ആൾക്കാർ കൂടുന്നു. നല്ല നന്ദി പറയുന്നുണ്ട്. പിന്നെ നമ്മളെ പ്ലംബർ പറഞ്ഞ വാക്കെന്താ വെച്ചാല് ഇതിപ്പോ എം സിയിൽ സ്ഥിതിക്ക് ഇന്ന് ഇതിക്ക് വെള്ളം ചാടിക്കാൻ പാടില്ല. അതുകൊണ്ട് ആ കാണുന്ന പൊത്ത് നമ്മൾ ഇന്ന് അടയ്ക്കും. ഒരു ടോപ്പ് ഇട്ട് അടച്ചു കിട്ടോ. ഇന്ന് രാത്രി മഴ ഉണ്ടെങ്കിലേ പ്രശ്നം ഉണ്ടാവുള്ളൂ. അല്ല കുഴപ്പമില്ല. മറ്റെന്താ അറിയോ, ആ എം സിയിൽ ടെന്ന് കാര്യം ഉണ്ടാവുമല്ലോ. ഇനി അഥവ ഇനി ഇവിടെ ഒരു ലീക്ക് വരികയാണെങ്കിൽ ഇനി ഇത് പൊന്തിക്കണ്ട, അതിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിട്ട് ഫൈബർ അടിച്ച് കയറ്റുമെന്നാണ് നമ്മുടെ പ്ലംബർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി അങ്ങനെ വരാതെ കട്ടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം.